Hi friends, assalamu alaikum. Welcome back to my channel. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഒരു ലഡു ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നുറുക്ക് ഗോതമ്പ് വെച്ച് വല്ലതും ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കാം. എന്നതിന് ശേഷം നമ്മളൊരു സ്റ്റെയിനറിലോട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ഞാനിത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആദ്യം ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ആ ജാറിലോട്ട് തന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനത്തോടെ നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാം, അതല്ലെങ്കിൽ ഇതൊന്ന് വെറുതെ ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് പൊടിച്ചെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഷുഗർ പൊടിച്ചതിന് ശേഷം വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് റൈസിൻസ് ചേർക്കണില്ല. അപ്പോൾ മുന്തിരി ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല, എനിക്ക് കാഷ്യൂ കടിക്കുന്നതാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർക്കണത്. അപ്പോൾ നമുക്ക് അതൊന്ന് വലിയ കളർ വ്യത്യാസം വരുന്നതിന് മുൻപ് തന്നെ അതൊന്ന് മാറ്റി വെക്കാം. എന്നതിന് ശേഷം ആ ഗീയിലോട്ട് തന്നെ നമ്മൾ ക്രഷ് ചെയ്ത ആ ഒരു നുറുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടിച്ചു വെച്ച ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഇപ്പം ഈ നനവോടെ തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പം അത് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ കുഞ്ഞു കുഞ്ഞു കട്ടയൊക്കെ ആണെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അതിനിടക്ക് ലഡു കടിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കണ പോലെ ഉണ്ടാവും, അപ്പം കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ വറുത്ത് പൊടിച്ചു കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ കട്ട കെട്ടാണ്ട് കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. അത് ശരിക്കും ഇതിലേക്ക് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓരോ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഈ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൽ 2 ഏലക്ക ഇട്ടിട്ടാണ് പൊടിച്ചത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഏലക്കപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഇനി ഇത് ശരിക്കൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കൊരു ഇത്തിരി ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അതില്ലാന്ന് വെച്ചാൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടക്കിടക്ക് ഒന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ദേ ഇതുപോലെ പറ്റി പറ്റി വരും കേട്ടോ. വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ട് കിട്ടും. എന്നതിന് ശേഷം ലാസ്റ്റ് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ മധുരം ആവശ്യത്തിന് ചേർത്താൽ അത് തന്നെ മതിയാവും. അപ്പോൾ ഞാനിതിവിടെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതേ ഇങ്ങനെ നന്നായിട്ട് ആ പാനിൽ നിന്ന് ഇത് വിട്ട് വിട്ട് വരുന്ന ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഉരുട്ടിയിട്ട് ലഡുവാക്കി വെക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്തിരി നല്ല നെയ്യ് കയ്യിൽ തൂവിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയതിന് ശേഷം അതിൻ്റെ മേളിൽ കാഷ്യൂ വെച്ച് കൊടുത്തേക്കാണ്. അപ്പം നമ്മുടെ ബൂന്തി ലഡുവിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നമുക്ക് ബൂന്തി ലഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്കറിയാം. അപ്പം എന്നാലും നുറുക്ക് ഗോതമ്പിൻ്റെതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ലഡുവിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.